എനിക്കൊന്നും അറിയില്ല അച്ഛന, അയാൾ എന്നെ വഞ്ചിക്കായിരുന്നു. എന്റെ മോള് പഠിച്ചെങ്കിൽ പെറുമെന്നല്ലേ ഉള്ളൂ. ഈ അറുകുല നീ എന്തിനു ചെയ്തടാ? പടച്ചോനെ, ആ പഹയന്മാരിങ്ങ എത്തിയല്ല, കാലാ വിറ്റതുമില്ല. എന്നും ചക്കാത്ത് വരാൻ ഇവിടെ എന്താ തുറന്നു വെച്ചോണ്ടിരിക്കുക? ചക്കാത്തടി ചന്തപ്പിരിവ്. ചന്തപ്പിരിവ്? പിന്നെ എന്നും രാത്രി വീട്ടിൽ വന്ന് കയറുന്നത് കുന്തം പിരിക്കാനാ? അയ്യോ എന്റെ കർത്താവെ, അയ്യോ. ഇന്ന് കച്ചവടം മോശ, ആകെ വിറ്റ നാലണയ. ഇതാ നിന്റെ നാലണ. മത്തായി, ഇനിയൊരിക്കൽ പിരിവിനെന്നും പറഞ്ഞ് ഈ ചന്തക്കകത്ത് കയറിയാൽ അന്ന് മുട്ടുകാലിൽ എഴേണ്ടി വരും. പറഞ്ഞേക്കാം. എന്തിനാ മോനെ നീ ഈ വഴക്കും ബക്കാളത്തിനും ഒക്കെ പോകുന്നത്? പിന്നെ ഇക്കാലത്തെ ഞാൻ നോക്കി നിൽക്കണം. നമുക്ക് വേണ്ടി നീ ഇത്രയും തല്ലു കൊള്ളണ്ടായിരുന്നടാ മോനെ. ബാ നമുക്ക് വീട്ടോട്ട് പോ. നിന്റെ പോലീസ് വിളിച്ചേ പിന്നെ നിന്റെ അപ്പൻ ഒരു പ്രാന്തനെ പോലെ ഇങ്ങനെ നടക്കും. ആരോടും മിണ്ടൂല്ല, ഒന്നും കഴിക്കൂല. ആയിരിക്കും നമ്മുടെ കടയിൽ വന്ന ഒരു ചുക്ക് കാപ്പി കൊടുത്താ കുടിച്ചാലായി. ആ അങ്ങനെ അധികം നാള് നടക്കേണ്ടി വന്നില്ല. അൻപേ പറച്ചോൺ അങ്ങ് വിളിച്ച് നിന്നെ വിഷമിപ്പിക്കാൻ നമ്മൾ പറഞ്ഞല്ല. ആമിന എന്താ പാപ്പ? ആമിന ഓളങ്ങ് പെരുത്ത് ബലായി മോനെ. ഇത് കേട്ടോ മത്തായിക്ക, ഈ ഉപ്പാപ്പ എപ്പോഴും ഇങ്ങനെയാ. ഓളുടെ ഉമ്മാനെ കെട്ടിച്ച് വിടുമ്പോ ഓളുടെ അത്ര വയസ്സില്ലായിരുന്നു. ആമിനയുടെ വാപ്പ ഇവിടെ വരാറില്ലേ? എന്റെ മോളുടെ മയ്യത്ത് കാത്തിരുന്നവനാവൻ ഇപ്പോ രണ്ടാം കെട്ടിയവളുടെ വീട്ടിലാണെന്ന് കേട്ടു. ഹാ എന്റെ മോളെ പടച്ചോൻ വിളിക്കുന്നതിന് മുമ്പ് ഈ പേരക്കിളാമിനെ നമ്മളെ സമ്മാനമായിട്ട് തന്നു. ഇവക്ക് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ആ നീ കുളിച്ച് വല്ലതും കഴിക്കാൻ നോക്ക് മോളെ. ഇക്കാക്ക് വെള്ളം ചൂടായി കൊടുക്കും. വേണ്ട, ഞാൻ പുഴയിൽ പോയി കുളിച്ചോളാം. വേഗം വരണം, ഞാൻ നെയ്ച്ചോറ് വെച്ച് കാത്തിരിക്കും. എന്നാ നിന്റെ കല്യാണത്തിന് നാട്ടുകാർക്ക് മുഴുവൻ നെയ്ച്ചോറ് വെച്ച് കൊടുത്തേക്കാം. നീ അല്ലടാ മാർക്കറ്റിൽ അടി ഉണ്ടാക്കി മത്തായി. അയ്യോ യമമ്മരെ, അത് മിണ്ടാലോ. നടക്കടാ. മത്തായി, നീ കുടിച്ചാ മത്തായി പോവല്ലടാ റാസ്കൽ. മര്യാദക്ക് കാര്യങ്ങളൊക്കെ കിളി പറയുന്നത് പോലെ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ നീ ആരടിച്ചു, എന്തിനടിച്ചു, എന്തുകൊണ്ടടിച്ചു, എപ്പോഴടിച്ചു, ഇവയ്ക്ക് എവിടെ വെച്ചടിച്ചു നീ പറയില്ലല്ലേടാ. പട്ടിം നിന്നെക്കൂടെ പറയിപ്പിക്കാമെന്ന് ഞാൻ നോക്കട്ടെ. നീ ആരോടാ കളിക്കുന്നതെന്ന് അറിയാമോ? ഇടിക്കട്ടക്കൂട്ടം പിള്ളയുടെ കൈ വെട്ടവൻ പിന്നെ പഴച്ചിട്ടില്ല. നാളെ പുതിയ ഏമാൻ രാജെടുക്കുന്ന ദിവസാ, പുതുമോച്ച ഇവിടെ തന്നെ കൊടുത്തേക്കാം. എടാ കൊച്ചുപത്തായി, നാളെ വരുന്ന ആരാണെന്ന് അറിയാമോ? കരടിയാണ്, കരടി രാജശേഖരൻ. ശരി, ഇവനകത്താക്ക്. നിങ്ങളുടെ പരിപാടിയെല്ലാം കഴിഞ്ഞു. എന്ത് പരിപാടി? ഈ തന്തയെ തല്ലുന്ന പണി. ഇനി എന്റെ ശരീരത്തിൽ തൊട്ടുപോകരുത്. എന്തൊരു ധൈര്യം! അടച്ചുപൂട്ടിയ ഗേറ്റിനുള്ളിൽ തോക്കം പിടിച്ച് കാവൽക്കാരൻ നിന്നാൽ നിങ്ങൾ നാലഞ്ചു പേർക്ക് കൂടി ഒരുത്തിനെ എന്തും ചെയ്യാവുന്നല്ലേ? തെരുവിലൊരു കൂട്ടത്തല്ല് നടന്നാൽ നിങ്ങളെല്ലാം ഓടി ഒളിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിലും നിങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടവന്റെ ചാപ്പാടും കാക്കിയും നിങ്ങളെ കന്നാലികളാക്കും. പുറത്തു വെച്ചൊരു തെമ്മാരിയെ വളഞ്ഞു പിടിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട്. അമ്മവങ്ങന്മാർക്ക് കേൾക്കാൻ കൊള്ളാവുന്ന ഒരു വാക്ക് പറയാൻ നിങ്ങൾക്കറിയാം. ഇരുകാലി മാടുകൾ. അധികം സംസാരിക്കണ്ട, ഇത് സ്ഥലം വേറെയാണ്. ഈ വെള്ളരിക്ക് എന്താ വരാട്ടാ? പിള്ളേട്ടാ ഇങ്ങോട്ട് വന്ന്, ഇങ്ങോട്ട്. ഇവിടെ 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 പുതിയ ചരക്കാ, വിലയും കുറവാ. നോക്കി ഇതെന്തോന്ന് മര്യാദയാണ് എന്റെ കട വന്നവരെ അങ്ങോട്ട് വിളിക്കുന്നത്? കട എനിക്കുള്ളതുകൊണ്ട് നിനക്കെന്താ എത്ര തന്നോ? ഓഹോ, നിന്റെ കട കുറെ വലുതായതുകൊണ്ടാണോ നിനക്ക് വിളക്ക് കത്തിക്കാൻ പോലെ സമയമില്ലാത്ത? എന്തോന്നാടി പറഞ്ഞത്? നീ വിളക്കം കത്തിച്ചു വെച്ചോണ്ടിരുന്നല്ലേ ഓടി. നിന്റെ കെട്ടിയോ നിന്നെ കളഞ്ഞിട്ട് നാട് വിട്ടു പോയത്. നിന്നെ പല പിന്നെ നാട്ടിൽ എങ്ങനെ ആണുങ്ങൾ നിൽക്കൂടി? അതുകൊണ്ടല്ലേ കൊച്ചാപ്പ് നിന്നെ ഇട്ട ചോടി പോയത്. ഞാൻ എന്തോ നേടുന്നാ നിന്റെ അവനെ കപ്പൽ കയറ്റിയാ. പിള്ളച്ചേട്ടാ, പിള്ളച്ചേട്ടാ, നിങ്ങൾ തമ്മിൽ വഴക്കിട്ടിട്ട് പാർക്കാ പോയത്? ആരാ? നമ്മളാ. തമ്മിൽ എന്നെ അവിടുത്തെ
നമുക്ക് ബക്കീർ സാറിനെ ഒന്ന് കാണണം. അയാൾ മീറ്റിംഗിലും പ്രസംഗിക്കാനാണോ? എന്റെ മോനെ പോലീസ് പിടിച്ചു. അപ്പൊ കേസ് വേണമല്ലേ? എന്നാലേ അതിന് വക്കീലല്ല ആദ്യം കാണേണ്ടത്, ഗുമസ്തനെ. ഞാനാണ് ഗുമസ്തൻ. കേട്ടിട്ടില്ലേ ഗുമസ്തൻ പാച്ചിപ്പുള്ളെന്ന്? ആ എന്നാ നീ കേട്ടു? അവിടെ വേറെ ബെഞ്ചിൽ ബെഞ്ചിൽ വകുപ്പ് ഏതാ? 302 304 307 നമുക്കൊന്നും അറിയില്ല. കൊലപാതകമോ കൊല ചെയ്യാനുള്ള ശ്രമമോ അടിയോ ഇടിയോ കുത്തോ ചവിട്ടോ ഇത് ഏതാണോ? അടിക്കേശ അടിക്കേശ സാധ നമുക്ക് വഴി ഉണ്ടാക്കാം. എസ് ഐ ജി ഒന്ന് തരാന്ന് വെക്കുക. എസ് ഐക്ക് ഒരു 50, ഏതിനൊരു 25, സ്റ്റേഷൻ ക്ലർക്ക് ഒരു 15. പിന്നെ എത്ര പേര് അറസ്റ്റ് ചെയ്യുന്നു പോലീസുകാര്? 2 പേര്. അത് 30. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഓടിപ്പോഞ്ഞെല്ലാം കഷ്ടപ്പെട്ടതാ. ഇടിച്ച് വെള്ളം കുടിക്കാൻ എല്ലാം കൂടെ ഒരു 150 രൂപയാവും. അച്ഛനെ നമ്മളെ അത്രയും കായില്ല. പിന്നെ എത്ര രൂപയുണ്ട്? 10 രൂപയുണ്ട്. 10 രൂപയോ? അതും കൊണ്ട് ഏതോ വക്കീല് കളവുന്നത്? അതിലെന്താ ഇവിടെ നിലത്തിരിക്കുന്നോ? എന്താ വന്നത്? നമ്മളെ മോനെ പോലീസ് പിടിച്ച്. വരും ആദ്യത്തേക്ക് വരും. കൊറേ പിള്ളേർ വക്കീലുമാര് വന്ന് വക്കീല ദിവസമായ അധികാരം അറസ്റ്റ് ചെയ്യപ്പെട്ട മത്തായി നിങ്ങളുടെ ആരാണ്? നമ്മുടെ മോനാണ് സാറേ. പോക്കറിന്റെ മോന് മത്തായി എന്നെങ്ങനെ പേര് വന്നു? ഓ നമുക്ക് മോനെ പോലാ. ഓൻ ഒരു തെറ്റും ചെയ്തില്ല. ആ ശൈത്താന്മാർ നമ്മളെ തള്ളിണ കണ്ടപ്പോ മത്തായി അടി വെച്ചത് സത്യം. സാറ് അവനെ വെളി കൊണ്ടുവന്ന നമ്മളെ കയ്യിൽ വേറെ കാശില്ല. ഈ 10 രൂപയുള്ളൂ. നിങ്ങൾ ആ പണം എടുക്കൂ. കാശ് പോരാ, ഞാൻ നമ്മൾ ഇനിയും കൊണ്ടുതരാം. എടുക്കാൻ ഒക്കിരിക്ക വെക്കോളൂ. അത്തായനെ ഞാൻ കൂട്ടിക്കൊണ്ടു വന്നു. വക്കീസാന് ദേഷ്യം കണ്ടപ്പോ നമ്മളങ്ങ് ബേജാറായി. ഇങ്ങനെ പറഞ്ഞോ കേട്ടെ.